അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിളക്കുമാടങ്ങൾ എന്ന നമ്മുടെ ഈ പരിപാടിയിൽ ഇത് 5-ാമത്തെ എപ്പിസോഡാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന സഹാബി വനിത റുഫൈദ ബിൻത് സഅദ് അൽ അസ്ലമിയ റളിയല്ലാഹു അൻഹ ആണ്. റുഫൈദ ഒരുപക്ഷെ ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ ഡോക്ടർ എന്ന പേരിന് അർഹയാണ്. റുഫൈദ അൽ അസ്ലമിയ എന്ന പേരിലാണ് അവർ പൊതുവെ അറിയപ്പെടുന്നത്. റുഫൈദ മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ചെയ്തു വന്ന സന്ദർഭത്തിൽ അപ്പോൾ തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു സ്ത്രീയായിരുന്നു. പാരമ്പര്യമായി തൻ്റെ പിതാവിൽ നിന്ന് ലഭിച്ച വൈദ്യശാസ്ത്രം, പിതാവ് സഅദ് അൽ അസ്ലമിയിൽ നിന്ന് ലഭിച്ച വൈദ്യശാസ്ത്രം നന്നായിട്ട് പഠിച്ച് പ്രയോജനപ്പെടുത്തിയായിരുന്നു. പാരമ്പര്യ വൈദ്യമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ആ പാരമ്പര്യ വൈദ്യത്തിൽ സ്വന്തമായിട്ട് ചില അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറച്ച് പുരോഗതിയൊക്കെ വരുത്തിയിട്ട് വളരെ നന്നായിട്ട് ഇസ്ലാമിക സമൂഹത്തെയും മുസ്ലിങ്ങളെയും മദീനവാസികളെയും ചികിത്സിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്ന ഒരു വനിതയാണ്, ധീരയായ സഹാബി വനിതയാണ് റുഫൈദത്തുൽ അസ്ലമിയ. ആദ്യത്തെ നഴ്സ് എന്നും ആദ്യത്തെ ഇസ്ലാമിൽ ആദ്യത്തെ ഡോക്ടർ എന്നുമൊക്കെ അവരെ വിശേഷിപ്പിച്ച് കാണാറുണ്ട്. എന്തായാലും മദീനയിൽ അവർക്ക് ചികിത്സിക്കുവാനുള്ള ഒരു സൗകര്യമുണ്ടായിരുന്നു. ആദ്യമൊക്കെ സ്വന്തം വീട്ടിൽ വെച്ചായിരുന്നു അവർ ചികിത്സിച്ചിരുന്നത്. തൻ്റെ പിതാവ് വളരെ വിദഗ്ധനായ ഒരു വൈദ്യനായിരുന്നു. അദ്ദേഹത്തിൽ നിന്നാണ് ഇതെല്ലാം പഠിച്ചെടുത്തത്. എന്നിട്ട് സ്വന്തമായി അവർ നേരത്തെ തന്നെ ചികിത്സിക്കുമായിരുന്നു ആളുകളെ. ആളുകളെ വീട്ടിൽ കൊണ്ടുവന്ന് വികലാംഗരെയും എത്തീമുകളെയും പല പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെയും അവർ ചികിത്സിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഒരു അഗതി അനാഥ മന്ദിരം പോലെയുള്ള ഒരു ചെറിയ സംവിധാനം അവർ അവിടെ ഉണ്ടാക്കിയിരുന്നു എന്ന് ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. പല സന്ദർഭങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നയിച്ചിട്ടുള്ള എല്ലാ യുദ്ധത്തോടു കൂടിയും അവർ വന്നതായിട്ട് ചില നിവേദനങ്ങളിൽ കാണാം. എന്തായാലും ഉഹദ് യുദ്ധത്തിലും ഖന്ദഖ് യുദ്ധത്തിലും ഖൈബർ യുദ്ധത്തിലുമൊക്കെ തന്നെ റുഫൈദ അൽ അസ്ലമിയുടെ നേതൃത്വത്തിലുള്ള സഹാബി വനിതകൾ വലിയ സേവനങ്ങൾ കാഴ്ചവെച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സ്വന്തമായി പഠിക്കുക മാത്രമല്ല, മറ്റുള്ളവരെ, മറ്റു സ്ത്രീകളെ അത് പഠിപ്പിക്കാൻ, എല്ലാവരെയും പഠിപ്പിക്കുവാനുള്ള ചില സംഗതികൾ മുന്നോട്ട് വെക്കുകയും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കുകയും ചെയ്തു. അവരിൽ നിന്ന് വൈദ്യം പഠിച്ച ആളുകളുടെ കൂട്ടത്തിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വരെയുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വരെ അവർ വൈദ്യം പഠിപ്പിച്ചിട്ടുണ്ട് എന്നർത്ഥം. അപ്പൊ നല്ല കഴിവുള്ള ഒരു വിശ്വഖര ആയിരുന്നു അവർ. ഉഹദ് യുദ്ധത്തിന് അവർ വന്നിരുന്നു എന്നും മുറിവേറ്റ ആളുകളെ ചികിത്സിക്കുന്നതിൽ അവർ വ്യാപൃതരായിരുന്നു എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഖന്ദഖ് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ, ഖന്ദഖ് യുദ്ധം മദീനയ്ക്ക് ചുറ്റുമാണല്ലോ നടന്നത്, അപ്പൊ ഖന്ദഖ് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ റുഫൈദ അൽ അസ്ലമിയ ഖന്ദഖ് യുദ്ധത്തിൽ പരിക്കേറ്റ സഹാബികൾ, ഏകദേശം 12 സഹാബികൾ ഷഹീദാവുകയും ബാക്കിയുള്ള ആളുകൾ പരിക്കേറ്റ ഒരുപാട് ആളുകൾ ഉണ്ടായി. കുറെ അമ്പുകൾ ഈ കിടങ്ങിന്റെ അപ്പുറത്ത് നിന്ന് അമ്പെയ്യുകയും ആ അമ്പുകൾ ശരീരത്തിൽ തറക്കുകയും ഒക്കെ ചെയ്ത പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പരിക്കേറ്റ ആളുകളെ ചികിത്സിക്കുവാൻ വേണ്ടി റുഫൈദ അൽ അസ്ലമിയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം സ്ത്രീകൾ ഒരു മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയോട് ചേർന്നിട്ട് ഒരു ടെന്റ്, ഒരു കൂടാരം, ഒരു തമ്പുണ്ടാക്കുകയും ആ തമ്പിൽ സഹാബികളെയൊക്കെ കിടത്തി ചികിത്സിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബനു ഖുറൈലയുമായിട്ടുള്ള യുദ്ധം പ്രഖ്യാപിച്ച സന്ദർഭത്തിൽ ബനു ഖുറൈല മധ്യസ്ഥനായിട്ട് ഹസ്റജ് നേതാവ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെ വേണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുവന്നത് ഈ റുഫൈദയുടെ തമ്പിൽ നിന്നായിരുന്നു. ഒരു കഴുതപ്പുറത്ത് കയറ്റി പ്രയാസപ്പെട്ടായിരുന്നു അവിടേക്ക് എത്തിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ധാരാളം പേരെ അവിടെ ചികിത്സിച്ചിരുന്നു. അതുപോലെ ഖൈബർ യുദ്ധമായ സന്ദർഭത്തിൽ, ഖൈബർ യുദ്ധത്തിന് വേണ്ടിയിട്ട് മദീനയിൽ നിന്ന് പുറപ്പെടുമ്പോൾ, മദീനയിൽ നിന്ന് 200 കിലോമീറ്റർ ദൂരത്തിലാണ് അവിടേക്ക് പുറപ്പെടുന്ന സന്ദർഭത്തിൽ ഈ റുഫൈദത്തുൽ അസ്ലമിയ റളിയല്ലാഹു അൻഹ ഒരു കൂട്ടം സ്ത്രീകളോട് കൂടെ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, ഞങ്ങളും ഞങ്ങളെ കൊണ്ടാവുന്ന രൂപത്തിൽ സേവനം ചെയ്യാൻ, ഞങ്ങളുടെ സേവനം അവിടെ ആവശ്യമുണ്ടാവും, ഞങ്ങൾ വരികയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആയിക്കോട്ടെ, അല്ല വറക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഖൈബർ യുദ്ധത്തിലേക്ക് കൊണ്ടുപോയത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ റുഫൈദ അൽ അസ്ലമിയുടെ നേതൃത്വത്തിൽ ഒരു ഡോക്ടർമാരും നഴ്സുമാരും അടങ്ങുന്ന ഒരു സംഘം ഖൈബർ യുദ്ധത്തിൽ പരിക്കേറ്റവരെ ശുശ്രൂഷിക്കാനും മറ്റുമായിട്ട് കൂടെ ഉണ്ടായിരുന്നു എന്നും
ഖൈബർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് യുദ്ധമുതലുകൾ ഭാഗിച്ച കൂട്ടത്തിൽ റുഫൈദക്കും മറ്റു പടയാളികളെ പോലെ തന്നെ ഒരു വിഹിതം കൊടുത്തിരുന്നു എന്നും അതിൽ ലഭിച്ച ഒരു മാല അവർ വളരെ സന്തോഷത്തോടു കൂടി കഴുത്തിൽ അണിഞ്ഞിരുന്നു ഒക്കെ തന്നെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് അങ്ങനെ തന്നെ വലിയ സേവനങ്ങൾ ഇസ്ലാമിക സമൂഹത്തിന് നൽകിയതായിരുന്നു. ഒരുപക്ഷെ ഇസ്ലാമിക സമൂഹത്തിൽ നിന്നാണല്ലോ പിന്നീട് ആധുനിക വൈദ്യശാസ്ത്രമൊക്കെ പുരോഗമിച്ചു വരുന്നത്. അപ്പോൾ അതിന്റെ ഒരു നിദാനം അല്ലെങ്കിൽ അതിന്റെ ഒരു അടിസ്ഥാനം ഒരുപക്ഷെ റുഫൈദ ആയിരിക്കാം, റുഫൈദ അൽ അസ്ലമിയ റളിയല്ലാഹു അൻഹ ആയിരിക്കാം എന്ന് ചില ചരിത്ര പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട്. ബഹ്റൈൻ യൂണിവേഴ്സിറ്റിയിൽ അയർലൻഡിന്റെ കീഴിലുള്ള റോയൽ കോളേജ് ഓഫ് സർജൻ ഉണ്ട്. അതിൽ എല്ലാ വർഷവും ഏറ്റവും നല്ല നഴ്സിന് വേണ്ടി റുഫൈദ അൽ അസ്ലമിയ എന്ന പേരിൽ ഒരു അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഇസ്ലാമിക ചരിത്രത്തിൽ മായാത്ത, മങ്ങാത്ത, ഒളിമങ്ങാത്ത വൈദ്യശാസ്ത്രത്തിന്റെ ആദ്യത്തെ പൊൻകിരണമായിരുന്നു ഒരു സ്ത്രീരത്നം, അഥവാ റുഫൈദത്തുൽ അസ്ലമിയ എന്ന് പറയുന്ന അൻസാരി സ്ത്രീ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.